ഹലോ ഗൈസ് എല്ലാവർക്കും വെൽക്കം ബാക്ക് റാൻഡോമൈസ്ഡ് എല്ലാവർക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് മൈൻക്രാഫ്റ്റ് ആണ് ആൻഡ് മൈൻക്രാഫ്റ്റിൽ നിങ്ങൾ കാണാൻ പോകുന്നത് 1.20 ഒരു പുതിയ ഒരു സീരീസ് ആണ് ആൻഡ് 1.20 ഏറ്റവും പുതിയ എന്നുവെച്ചാൽ ഇത് ബീറ്റ വേർഷനും അല്ല റിലീസ് വേർഷനായ 1.20 നമ്മൾ കളിക്കാൻ പോകുന്നത് ആൻഡ് ഇനി പുതിയ ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട് ഈ 1.20 വേർഷനിൽ. അപ്പോൾ അത് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം, കണ്ടുപിടിക്കാം. ആൻഡ് നമ്മൾ വന്നിരിക്കുന്ന വേൾഡ് ഒരു മാസീവ് വേൾഡ് ആണ് ഗൈസ്. ഇത്രയും ഹൈറ്റിൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. 1.20 മാത്രമായിട്ടാണ് ഇങ്ങനെ, അതോ 1.19 ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷെ ഇത്രയും ലെവൽ ഹൈറ്റിലൊക്കെ ഉള്ള ഒരു നോക്ക്, ആ ഒരു മലൻ്റെ ടോപ്പ് കണ്ട, ഇത്രയും ഹൈറ്റിൽ. നമുക്ക് എന്തായാലും കൂടുതൽ സമയം വെച്ചാണ് നമുക്ക് തുടങ്ങാം ഗൈസ്. അപ്പോൾ നമ്മൾ വന്ന വേൾഡ് ഒരു നല്ലൊരു അത്യാവശ്യം വരുമ്പോഴാണ്. നമുക്ക് എന്തായാലും ഇവിടുന്ന് കുറച്ച് വുഡ് കളക്ട് ചെയ്യാം. വുഡ് കളക്ട് ചെയ്തിട്ട് ബാക്കി കാര്യത്തിലോട്ട് പോകാം. നമുക്ക് എന്തായാലും ഇവിടുന്ന് ഒരു കുറച്ച് വുഡ് കളക്ട് ചെയ്ത് ക്രാഫ്റ്റിംഗ് ടേബിളിലും നമുക്ക് നേരെ സ്റ്റോണേജിലോട്ട് മാറാം. നമ്മൾ പെട്ടെന്ന് ആ സ്റ്റോണേജിലോട്ട്, അവിടെ സ്റ്റോണൊക്കെ ഉണ്ടല്ലോ, പെട്ടെന്ന് സ്റ്റോൺ പിന്നെ അതിനോട്ട് പെട്ടെന്നാകാൻ പറ്റും, നമുക്ക് നോക്കാം. ഏകദേശം നമ്മളിത് വുഡൊക്കെ മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, വുഡൊക്കെ മുറിച്ചിട്ട് ബാക്കി കാര്യങ്ങളും നോക്കാം. ആദ്യം മാക്സിമം ഒരു വുഡ്, ഈ വുഡ് മൊത്തത്തിന് മുറിക്കാനായിട്ട് മുറിച്ച് നോക്കാം. വെറുതെ പകുതി വെട്ടിയതാക്കണ്ട. ഓക്കെ, ഇത് മൊത്തം അങ്ങ് വെട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ക്രാഫ്റ്റിംഗ് ടേബിൾ എടുക്കാം. ഇതൊക്കെ എല്ലാവർക്കും അറിയണത് തന്നെയാണ്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തേണ്ട ആവശ്യമില്ല, പുതിയതായ ആരെങ്കിലും വരുന്നവർക്ക് മാത്രം മനസ്സിലാവുള്ളൂ. പക്ഷേ ഞാൻ അത് മറ്റൊരു ടെക്നിക്ക് ഉണ്ട് ഇത്. ഓക്കെ, ഇതെന്തോന്നും ഇങ്ങനെ നമ്മുടെ ഒരു ടെക്നിക്ക് ഉണ്ട്, ഞാൻ മറന്നത്. ഓക്കെ, നമുക്ക് ട്രാഫിൻ ടേബിൾ ആയിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, നേരെ ഒരു പിക്കാക്സിലോട്ട് മാറ്റാം. പെട്ടെന്ന് പിക്കാക്സിലോട്ട് മാറ്റാം. ഓക്കെ, പിക്കാക്സ് ഇവിടെ പോയി, പിക്കാക്സ് ഉണ്ട്. നമുക്ക് നേരെ ഈ പിക്കാക്സ് എടുത്തിട്ട് ഇവിടുന്ന് സ്റ്റോണേജ് ആവാം. ഇവിടെ തന്നെ സ്റ്റോണേജ് ആവാം. ഓക്കെ, സെറ്റ് സെറ്റ് സെറ്റ്. ഓ, സ്റ്റിക്ക് എന്താ വീണ് കിടക്കുന്നുണ്ട്. ഓ, സ്റ്റിക്ക് വീണ് കിട്ടിയില്ല. ഓക്കെ, പെട്ടെന്ന് വീണ് കിട്ടിയില്ല. ഓക്കെ, ഓ, സ്റ്റോണേജിലോട്ടായി. മാക്സിമം സ്റ്റോൺ എടുത്തിട്ട് നമുക്ക് ബാക്കി നമ്മുടെ കാര്യങ്ങളൊക്കെ ക്രാഫ്റ്റ് ചെയ്യാൻ നടക്കാം. അപ്പോൾ വുഡ് ഉണ്ട് തൽക്കാലത്തിന്. ഈ പിക്കാക്സ് പൊട്ടുന്നവരുള്ളതല്ല, എന്നാലും യൂസ് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ഇതന്നെ ഇവിടെ തന്നെ നമുക്ക് വേണമെങ്കിൽ തുടങ്ങാം. ഈ ഏരിയ തന്നെ നമുക്ക് നല്ല വ്യൂ പോയിന്റ് ഒക്കെ ഉള്ള, നമുക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. ഒരു ഏരിയ എനിക്ക് തോന്നുന്നു നല്ലൊരു വ്യൂ പോയിന്റ് ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഏരിയയാണ്. ഇവിടെ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യാം. എനിക്ക് തോന്നുന്നത് ഇതാണ് ബെറ്റർ ആയിരിക്കാം. പിന്നെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ മറ്റേ പുതിയ പുതിയ കാര്യങ്ങളിലോട്ടില്ല. എന്താ ബാമ്പും മറ്റതും മറിച്ചതും കുറെ സംഭവമില്ല, ഒക്കെ കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിന് ബെറ്റർ ഐഡിയ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ തൽക്കാലം ഷെൽട്ടറിങ് ഇവിടെ തന്നെ ആക്കാം. പിന്നെ അവിടെ മുകളിലോട്ടൊക്കെ പോയിട്ട് സൈഡിലോട്ടൊക്കെ വെള്ളത്തിൻ്റെ അവിടെയൊക്കെ അവിടെ തൊട്ടടുത്ത് വെള്ളം ഉണ്ട് തോന്നുന്നു, അവിടെ കായലാണ് തോന്നുന്നു ആ ഭാഗത്ത്. അതുകൊണ്ട് അവിടെ ഒരു ഒഴിഞ്ഞിട്ടുണ്ടോ എനിക്ക് തോന്നുന്നു. അവിടെ അയൺ ഉണ്ട് ഗൈസ്. യെസ്, അയണിലോട്ട് നമുക്ക് വേഗം, യെസ്, നമ്മൾ അയണിലോട്ടും പെട്ടെന്ന് അങ്ങ് അപ്ഗ്രേഡ് ആക്കാം ഗൈസ്. ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് എല്ലാം സെറ്റ്, നമുക്ക് സ്റ്റാർട്ടർ ബേസ് ഒക്കെ സെറ്റ് ആക്കി വെക്കാം. എന്ന് വെച്ചാൽ ഓൾ സെറ്റാണ് നമുക്ക്. ഇത് ഒരു അര സ്റ്റാക്ക് നമുക്ക് വുഡിങ് സ്റ്റോൺ ഉണ്ടായാൽ മതി നമുക്ക്. ഓക്കെ, അര സ്റ്റാക്ക് ഉണ്ടായാൽ മതി. 32 സ്റ്റാക്ക്, പക്ഷേ 32 ഉണ്ടായാൽ മതി തൽക്കാലത്തിന് എടുക്കാം. വേണമെങ്കിൽ നമുക്ക് ഈ അവിടെ കോപ്പറും കിട്ടിയാ. ഹായ്, ശരി, കോപ്പറിന് നോക്കുമ്പോൾ ഇതിൽ ഉപകാരം ഇപ്പം നിലവിലില്ല. എന്നാലും 32 നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് രാത്രി ആവണതിന് മുമ്പായിട്ട് ബെഡ് സെറ്റ് ചെയ്യണം, അതൊക്കെ സെറ്റ് ചെയ്യണം. നമുക്ക് നമ്മൾ നേരെ അങ്ങ് ഇതിലോട്ട് മാറി ഹാക്സ് ഉണ്ടാക്കി ഒരു വുഡ്, ഇതെന്താ സാധനം, ഓ, ഇത് മറ്റേ ഇതാണ്. ഓക്കെ ഓക്കെ, അപ്ഗ്രേഡായി നമ്മളടാ, ഗെറ്റിംഗ് അപ്ഗ്രേഡായി. നമുക്ക് എന്തായാലും വുഡ്, ഈ വുഡ് മാക്സിമം മുറിച്ചെത്തിയ മുകളിലോട്ട് എത്തോ, ഇല്ലാത്തോ മുകളിലോട്ട് എത്തൂല. അവിടെ മുകളിൽ ഇവിടെ ഇവിടെ ചവിട്ടിട്ട് കയറിട്ട്. ഓക്കെ, മുകളിലത്തെ വുഡ് അങ്ങനെ എടുക്കാം. ഒരു വുഡ്, ആ വുഡ് പീസ് മാത്രം അവിടെ കിടന്നു തന്നെ രസം ഉണ്ടാവില്ല, ഭയങ്കര പോറാ. മൊത്തം കൂടെ എടുക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ 1.20 ഓ, അവിടെ അതിൻ്റെ മുകളിലോട്ട് നമ്മൾ എത്തൂല. അപ്പോൾ എന്തായാലും മുകളിലോട്ട് പോട്ടെ. ഓക്കെ, മുകളിലോട്ട് പോയി എടുത്തു, അടിയിലോട്ട് പോട്ടെ, അടിയിലോട്ട് പോട്ടെ, മൊത്തം അങ്ങ് എടുക്കാം. ഓക്കെ, മൊത്തം അങ്ങ് എടുത്താൽ ഡീസ്പോൺ ആവുന്നുണ്ട്. രാത്രി ആവുന്നുണ്ട്, രാത്രി ആവുന്ന വെളിച്ചം കുറയുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ് പെട്ടെന്ന് നമുക്ക് ഷെൽട്ടറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ളതാണ്. ഓക്കെ, വുഡിൻ്റെ ഒരു കുറവുണ്ടായിരുന്നത് നമ്മൾ നേരെ അങ്ങ് തകർത്താതാക്കി റെഡിയാക്കി. ഓക്കെ, നമുക്ക് ഒരു സോഡും ഇപ്പോൾ തൽക്കാലത്തിന് ഉണ്ടാക്കാം. ആൻഡ് ഇതുമായി വേറെ എന്തെങ്കിലും ഉണ്ടാക്കാണ്ടോ, ഒരു നമുക്ക് ലൈറ്റിനെ പെട്ടോ കോളില്ല, പക്ഷെ കോൾ നമുക്ക് എടുക്കാം. ഒരു പിക്കാക്സ് കൂടെ എടുക്കാം, ഒരു ഷവൽ എടുക്കാം, ഒരു പിക്കാക്സ് കൂടെ എടുക്കാം. ഓക്കെ, ആക്സ് നമുക്ക് ഓൾറെഡി ഉണ്ട്, ഓൾറെഡി ഉണ്ട്. പിന്നെ ഇവിടെ പോയിട്ട് വേഗം ആ ഒരു ഒഴിയോ സോമ്പി, ഇതവിടെ പറഞ്ഞില്ല അത് 100 സാമാനം സോമ്പിയുടെ വന്നു. അതിൻ്റെ അടിയിൽ നിന്ന് കിട്ടുമ്പോൾ തന്നെ ചാവുകയില്ല. ഓക്കെ, ആ സെറ്റായി. ഓക്കെ, അത് പോയി. അവരെ കൊന്നുണ്ട്, മോൺസ്റ്റർ ഹണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. യെസ്, ഒളിച്ചു കൈസ്. നമ്മൾ പെട്ടെന്ന് എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ആവേണ്ടി കേട്ടോ. നമ്മളെന്നാലും നമുക്കിപ്പോൾ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്, നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. നമുക്ക് അയൺ കിട്ടിയിട്ടുണ്ട്. ആരാ വരുന്നത്, വേർപ്പിക്കല്ലോ. ഫുഡ് നമുക്ക്, ഫുഡിൻ്റെ കാര്യം ഉണ്ട് കേട്ടോ. അയൺ കിട്ടിയത് തന്നെ നമുക്ക് ഭയങ്കര ഭാഗ്യം കേട്ടോ. നമുക്ക് അയൺ കിട്ടുന്നത് റയറാണ്. പണ്ടൊക്കെ നമ്മൾ 1.20 അല്ലെങ്കിൽ 1.0 നമ്മൾ മൈൻക്രാഫ്റ്റ് തുടങ്ങുമ്പോൾ അയൺ കിട്ടില്ല, ഭയങ്കര കുറവാണ്. ആദ്യം കിട്ടില്ല നമുക്ക്, നമ്മളെ ഒരു ഇത് നമുക്കൊരു തല. ഓക്കെ, ഇവനെ കിട്ടിയല്ലോടാ, നീ എങ്ങോട്ടാ ഓടുന്നത്? ഓക്കെ, നമുക്ക് ഇതും കിട്ടി, ക്രീപ്പർ. അവിടെ എന്താ, ഓഫ്, അവിടെ മൊത്തം നാട്ടിലുള്ള എല്ലാ ജനങ്ങളും ഉണ്ടല്ലോ. ഓ, അവിടെ അവിടെ, പക്ഷെ അവിടെ എന്താ. ഓക്കെ, അവനെ കൊന്നു, ബീഫ് ഇട്ടാക്കാം. ഇവിടെ ഒരു ആടുണ്ട്, ഇവിടെ ഒരു ആടുണ്ടായിരുന്നു. അവിടെക്കടാ, അവിടെക്കടാ. ഓക്കെ, കഴിഞ്ഞ ഒരു ആടും കൂടി കിട്ടണം, വെള്ള ആട്. ഓ, ഇവിടെ ഗൈസ് വില്ലേജ് അല്ലേ? നമ്മുടെ വില്ലേജിന് തൊട്ടപ്പുറത്ത് സ്പോൺ ആയത്. റിയലി? അപ്പൊ സുഖമായല്ലോ നമുക്ക്. പക്ഷേ വില്ലേജസിനെ അറ്റാക്ക് ചെയ്യാൻ രാത്രി ആയില്ലേ? രാത്രി 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 ഏതെങ്കിലും വില്ലേജസിന്റെ റൂം കയറിപ്പോ കിടക്കാം. റീസ്പോൺ, ഇവിടെ സോംബി ഉണ്ട്, അവൻ അവിടെ കിടന്ന്. പക്ഷെ എന്തോ ഒരു കഷ്ടമാണ്,
തൊട്ടടുത്ത് സോംബി ഉണ്ട്, അതുകൊണ്ട് അവിടെ കെടുക്കാൻ പറ്റില്ല. നമുക്ക് അടുത്തെവിടെയെങ്കിലും കെടുക്കാനുള്ള സ്ഥലം, കാലത്തിന് നമുക്ക് കെടുക്കാനുള്ള സ്ഥലം കണ്ടിട്ടാൽ. ഓ ഇവിടൊക്കെ സോംബി 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 സോംബി. ഓക്കെ രാവിലെ ആവട്ടെ, രാവിലെ ആവട്ടെ, രാവിലെ ആവട്ടെ. ഡോർ തുറക്കണ മുമ്പ് രാവിലെ വേണേ. ഓക്കെ സെറ്റ് സെറ്റ് സെറ്റ്. ഫസ്റ്റ് രാവിലെ ആയില്ലേ? രാവിലെ ആയില്ല, രാവിലെ രാവിലെ രാവിലെ. ആ കത്ത് കത്ത് കത്ത്. ആ പോയി ചാവ് പോയി ചാവ്. നമുക്ക് അയം കിട്ടിയിട്ടുണ്ട് ഇവിടെ തന്നെ കത്തിക്കാൾ. എന്താ കുരിപ്പ് വരുന്നുണ്ട്, വിശാജ് കുരിപ്പ്. ഓ എന്റെ പൊന്നളിയാ. അല്ല ഇവിടെ നമ്മുടെ വില്ലേജർ ചത്ത സൗണ്ട് കിട്ട്, നിങ്ങൾ അറിയില്ല ഇവിടെ എന്തോ സൗണ്ട് കിട്ടിപ്പോ. ഇവിടെ പശുവിന്റെ ഇതൊക്കെ ഉണ്ട്, ഇവിടെ നമുക്ക് സെറ്റ് ആട്ടാ. പംകിൻ ഉണ്ട്, തൽക്കാലത്തിന് കിടക്കാനുള്ള സ്ഥലം നമുക്കൊരു സെറ്റാണ്. ചെസ്റ്റ് നിന്ന് എടുക്കാം, ഫുഡ് ഉണ്ട്, തൽക്കാലത്തിനുള്ള ഫുഡും ഫുഡൊക്കെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ സെറ്റ് 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 എടുത്തു. നോക്കണ്ട അയ്ക്കട്ട മോനെ, എന്താ ഹൂന്ന്. ഞാൻ എടുക്കും പിന്നെ നിന്റെ അവതാരത്തിനല്ലോ നീട് ജീവിക്കണേ. ഞങ്ങൾ അടിമക്ക് പണി എടുക്കാനുള്ളവരാ. അല്ല അവൻ നോക്കണോ ആ നാണം ഉണ്ടോ എന്ന് വെച്ചാൽ ഞാൻ ചോദിക്കണുണ്ടാല്. എനിക്ക് നാണല്ലടാ. അല്ല പിന്നെ ഗൈസ് നോക്കിയ നോട്ടം കണ്ടാൽ മതി. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഷെൽതൊന്നും ഇല്ല, ഇവിടെ ഒന്നും സാധനം ഇല്ലല്ലോ. ഇവന്മാരെ എച്ച് ഇവിടെ ഇവന്മാരെ എച്ച് ആണെങ്കിലും ഇവിടെ സേഫ് ആക്കി ഒരുത്തനെ വെച്ചിട്ടുണ്ട്, ബാക്കിയുള്ളവരെ സേഫ് ആക്കി വെക്കണം. എന്തെങ്കിലും ബ്ലോക്ക് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ നടക്കില്ല കേട്ടോ, ബ്ലോക്ക് ആക്കി വെക്കണം. അല്ലെങ്കിൽ അമ്മമാര് പോയി ചത്താലേ നമുക്കൊരു ഒന്നും നടക്കില്ല. രണ്ടാളെങ്കിൽ രണ്ടാള്. ആ അതിൻ്റെ ഉൾക്കർ അതിൻ്റെ ഉൾക്കർ. ഐ ഐ ഐ എടാ എടാ കള്ളപ്പെടുക, മഴ പെയ്ത. ആ എടാ അത് കുരിപ്പ് ചെയ്യുന്നല്ലേ. ഏഷ് എടാ ഞാനത് വിട്ട്. ഉൾക്കരപ്പെടാ ഉൾക്കരപ്പെടാ ഉൾക്കരടാ ഉൾക്കടാ. എടാ ഇവൻ എന്നെ കൊണ്ട് എടാ ധൈര്യം ഉണ്ട്, നീ രാണാണ് ഉൾക്കടാ. ആ നീ രാണാണ് മനസ്സിലായി. ഇനി നീ എന്താ ചെയ്യും? ഓക്കെ അവനെ അതിനുള്ള ട്രാപ്പ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അവനെ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഇവിടെ വേറെ ആരെയും ഉണ്ടോ? നീ പാത്തോടെ വേറെ ഉണ്ടോ? വേറെ ഒന്നും ചെയ്യല്ലോ. ഓക്കെ സെറ്റ് സെറ്റ് സെറ്റ്. നമുക്ക് വില്ലേജ് സെറ്റ് ആയിട്ടോ, അപ്പോൾ അതിൻ്റെ ഒരു സമാധാനമുണ്ട്. പക്ഷേ ഈ ഏരിയ തീരെ സേഫ് അല്ല, ഇവിടെ കുറേ ഒരു ക്രീപ്പറും മറ്റതും മറിച്ചും. ഓക്കെ അവിടെ നിന്ന് ഇത് പൊട്ടിക്കാം. അത് അമ്മമ്മ ഇത് അത് എന്തായാലും ഇത് വെച്ച് പൊട്ടിക്ക് തീർക്കാം. എന്തായാലും നശിപ്പിക്കാനുള്ള അതായത് പൊട്ടിച്ചിട്ട് ഇതൊക്കെ വേണം നോക്കാം. കോള് കിട്ടിയിട്ട് നമുക്ക് കുറച്ച് ഫുഡ് ഉണ്ടാക്കാനുള്ള കോള് കിട്ടിയിട്ടുണ്ട്. ഫുഡ് വേണം. ഫുഡ് ഇപ്പോൾ തൽക്കാലത്തിന് ഇപ്പോൾ ബ്രെഡ് ഉണ്ട്, ആ ബ്രെഡ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. മൂന്ന് ബ്രെഡും കഷ്ണമുണ്ട്. നമുക്ക് ഇനി ഫാം തുടങ്ങണം. ചെറിയൊരു വീട് ഇപ്പോൾ സെറ്റ് ചെയ്യാം തൽക്കാലത്തിന് ഇന്നത്തേക്കുള്ളത്. എന്നിട്ട് ബാക്കിയുള്ള ദിവസം നമുക്ക് നോക്കാം. ഓക്കെ ബാക്കിയുള്ള കാര്യത്തിന് നമുക്ക് ഇന്നിപ്പോൾ ഒരു ചെറിയൊരു ചെറിയൊരു നമുക്ക് നമ്മളെ ആവശ്യത്തിനുള്ളൊരു സ്റ്റാർട്ടർ ബേസ് ആയിട്ട് നമുക്ക് നോക്കാം. ചെറിയൊരു ഫാമും പോലും കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്തിട്ട് ഇതാക്കാം. നമുക്ക് നോക്കട്ടെ എത്ര തവണ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ലെങ്ത് ആക്കാൻ പറ്റുമോ, ലെങ്ത് കുറക്കാൻ പറ്റുമോ നോക്കാം. എല്ലാവരും പറയാം ഏറ്റവും കൂടുതൽ ലെങ്ത് കൂടിയ വീഡിയോ വേണോ അതോ ലെങ്ത് കുറഞ്ഞ വീഡിയോ വേണോ എന്ന് നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യും. എന്നുവെച്ചാൽ എട്ട് മാക്സിമം 8 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് അതല്ല 20 മിനിറ്റിൻ്റെ വീഡിയോ വേണം എന്ന് കമൻറ്റ്. ഏറ്റവും കൂടുതൽ കമൻറ്റ്സ് വരുന്ന നോക്കട്ടെ. ഓക്കെ ഏതാണോ നമുക്ക് നോക്കാം അതിനനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ അപ്പോൾ സെറ്റ് ആയിട്ടുണ്ട്. കോൾ അത്യാവശ്യം കിട്ടിയിട്ടുണ്ട്, അയണും കിട്ടിയിട്ടുണ്ട്. നമുക്ക് അയൺ അയണിലോട്ട് വേണമെങ്കിൽ അപ്ഗ്രേഡ് ആവാം. ഇപ്പോൾ അയൺ അവിടെ നിൽക്കട്ടെ, നമുക്ക് എന്തെങ്കിലും ആവശ്യം വരും. എന്തായാലും സോഡും കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും നമുക്കൊരു സ്റ്റാർട്ടർ ബേസിന് വേണ്ടിയുള്ള കാര്യങ്ങൾ. ഓ ഇവിടെ അത്യാവശ്യം ലാവ് ഉണ്ട് കേട്ടോ, അവിടെ ഇവിടെ വുഡുകളൊക്കെ കത്തിപ്പോയിക്കണേ. എന്തായാലും വുഡൊക്കെ മുറിച്ചെടുക്കാം. നമ്മൾ മരണം തുടങ്ങാനുള്ള എല്ലാ തയ്യാറെടുപ്പിലാണെന്ന് തോന്നുന്നത്. അപ്പോൾ ഈ പ്രാവശ്യത്തെ 120 നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. എന്ന് വെച്ചാൽ ഈവൻ നമുക്ക് നെതറായിട്ട് കിട്ടണമെങ്കിലും നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്താലേ നെതറായിട്ട് കിട്ടുള്ളൂ. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ നമ്മളിതിൽ ഫേസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ലൊക്കേഷനിൽ നമുക്കൊരു വില്ലേജും കിട്ടിയോണ്ട് എന്തായി ഹാപ്പിയാണ് നമ്മളിപ്പോൾ. ഇനി നമുക്ക് ചെയ്യേണ്ടത് വെച്ചാൽ ഒരു ഏരിയ എടുത്തിട്ട് എൻ്റെ പൊന്ന് ഗായ്സ് നിങ്ങളിത് കണ്ടോ, അടിയിന്ന് മുകളിലോട്ട് എത്ര ഹൈറ്റാവ്, ഇത്രയും ഡീപ്പാണിത്. ഞാൻ ചോദിക്കുക ഇത്രയും ഡീപ്പായിട്ടുള്ള സാധനമാണോ ഇത്? അപ്പം എന്തോ ഒരു ഹൈറ്റ്, അപ്പം ടോപ്പിന് 300 something ഉണ്ട്. പക്ഷെ എന്നാലും 300 something ഹൈറ്റിലുള്ള മല ഇത് കാണുമ്പോൾ തന്നെ ആകെ ഞാൻ എൻ്റെ പൊന്ന് ഗായ്സ് എന്തോന്നത്. ഓ റിവീൻ്റെ ലുക്ക് നോക്ക് ഗൈസ്. ഓ അവിടെ റിവീൻ്റെ ലുക്ക് മാത്രമല്ല ഗൈസ്, അടിയന്തരാവസ്ഥയിലുള്ള എല്ലാ ആർമിയും അതിൻ്റെ ഉള്ളിൽ ഉണ്ട്. ആ വരുന്നു കുരിപ്പം കുരിപ്പം പട്ടിയാ വരുന്നു. അമ്പാ ബാ പാ പാ വാ ചേട്ടോ രണ്ടെണ്ണോ ഒരാള് ബാ. ആ നീ ബാ നീ ബാ നീ ബാ. ആ നാട്ടിലുള്ള എല്ലാവരും വരുന്നുണ്ട്, വേണ്ട ഞാൻ അതിൻ്റെ ഉണ്ട്. നാട്ടിലുള്ള എല്ലാ പഹയന്മാരും വരുന്നുണ്ട്, നമുക്ക് അത് 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 കുറച്ച് ഓവറാണ്. നാട്ടിലുള്ള എല്ലാവരും വന്നു കഴിഞ്ഞാൽ കാര്യത്തിലൊരു തീരുമാനമാവും. നമുക്ക് എന്തായാലും ഇവിടുന്ന് നേരെ നമ്മളെ ബേസിൻ്റെ കാര്യങ്ങൾ സെറ്റ് ചെയ്യാം. ഒരു നല്ലൊരു ഏരിയ ഇപ്പോൾ സെർച്ച് ചെയ്തിട്ട് അവിടെ കൊണ്ടുപോയി സെറ്റ് ചെയ്യാം. നമുക്ക് എന്തായാലും പോയിട്ട് വരാം, നമുക്ക് എന്തായാലും മുകളിലോട്ട് പോയി നോക്കാം. ഓക്കെ മുകളിലോട്ട് പോയിട്ട് നോക്കിയിട്ട് അവിടെ നല്ലൊരു സ്ഥലം കണ്ടുപിടിച്ചിട്ട്. ഓ എൻ്റെ പൊന്നേ ജാതി വൈബ് വ്യൂ കഴിച്ചത്. എന്തായാലും മുകളിലോട്ടൊന്ന് പോയി നോക്കാം. വെക്കാക്സ് പൊട്ടില്ല പണ്ടാറോ, വേഗം പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ വുഡിൻ്റെ വെക്കാക്സ് കൊണ്ട് വ്യൂസ് ഇല്ല, കത്തിച്ച് കളയാൻ വേറെ ഒന്നും. പക്ഷെ എന്നാലും യൂസ് ചെയ്ത് കുട്ടികൾ വേറെ ഒരു സുഖം വേറെ ആണ്, മനസ്സിലായാ. നമ്മൾ പണ്ട് അയ്യോ അത് കിട്ടില്ല, അത് ഞാൻ ഓർത്തില്ലട്ടാ, അയൻ കിട്ടൂല്ലട്ടാ ഗൈസ്, ഞാൻ മറന്നുപോയി ഗൈസ്, സോറി ഗൈസ്, അയൻ മറന്നുപോയി. അതിനെ പറ്റി അയൻ പൊട്ടിപ്പോവുള്ളൂ, ഞാൻ അറിഞ്ഞില്ല, മറന്നുപോയി. എല്ലാ എല്ലാവർക്കും ഓരോ മിസ്റ്റേക്ക് വരുമല്ലോ നമുക്കിത്. പക്ഷെ ഇത് പ്രശ്നം വെച്ചാൽ ഇപ്പം എന്താ വെച്ചാല് നമ്മള് പുറത്തോട്ടുള്ള ഈ ജില്ലയുടെ പുറത്തോട്ടുള്ള വേറെ വഴിയൊന്നും കാണുന്നില്ല, മൊത്തം ചുറ്റും മലകളാണ്. ഇങ്ങനെ എന്റെ പൊന്നു ഗൈസ് ഇവിടെ മഴ മാത്രം ഉള്ളത്, നല്ല കെമിക്സ് ആണോ ഇവിടെ മഴ മാത്രമുള്ളൂ ഈ നാട്ടില്. അങ്ങോട്ട് നോക്കുക ഗൈസ്, മഞ്ഞ
മഞ്ഞുണ്ട്, മഴ ഉണ്ട്, ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലുക്കുള്ള ഏരിയ. പക്ഷേ ഓ ചേട്ടാ കണ്ടുപോരുത്, ഇവിടെ വന്നു വരുന്നത് നമുക്ക് അമ്മേ ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ ചെരിഞ്ഞാൽ ഞാൻ അങ്ങ് പോയിരുന്നു ഗൈസ്. പക്ഷേ ഓ ഇപ്പൊ എന്തോ ഒന്ന് പമ്പയച്ചെന്നറിയോ, പണ്ടാറ വീണില്ല, ചത്തില്ല, ശാഷ്ടാനം പ്രണയിച്ചതാ. അത് വീണോ നേരെ വെള്ളത്തിലോട്ടാ, അവിടെ ഒന്നും ഇല്ല, അവിടെ മൊത്ത ആഴാണ്. അങ്ങോട്ട് നോക്കൂ ഗൈസ്, എന്ത് ബ്യൂട്ടിഫുൾ അല്ലേ ലുക്ക്. നമുക്ക് അങ്ങോട്ട് പോണോ? അത് ഇവിടെ തന്നെ നിന്നാ, ഇവിടെ നിക്കുന്ന ഒന്നും കിട്ടില്ല. ഇവിടെ ചുറ്റുവട്ടം മൊത്തം അലമ്പാണ്, ചാടി നോക്കാം. ഓ നല്ല ആഴം ഉണ്ടോട്ടോ വെള്ളത്തിന്, നല്ല ആഴുണ്ടോണ്ട് രക്ഷപ്പെട്ട്. വെള്ളത്തിന് ആഴില്ലെങ്കിൽ ഞാൻ മൂഞ്ചീന്നു ഗൈസ്. കണ്ണ് നോക്കിയിട്ടില്ലല്ലോ എന്ന് തോന്നുന്നു, ഒന്ന് നോക്കിയിട്ടില്ലാന്നാണ് എന്റെ ഒരു അറിവ്. കൊല്ലരുത് 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 പിശാച, കൊല്ലരുത്, നിന്നോടാ പറഞ്ഞത്, പിന്നാലെ പോടാ. ഫുഡ് കഴിക്കണം, ഫുഡ് 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 ഫുഡ്. പട്ടികളും പൂച്ചകളും ഒന്നും ഇല്ലാത്ത നാട്ടിലോട്ട് ഫുഡ് വെച്ച് വന്നതാ വരണേന്ന്. പക്ഷേ ഓക്കെ, നമ്മളെ സ്ഥലം നല്ലൊരു സ്ഥലം നോക്കി വെക്കാൻ നല്ലത് ഗൈസ്. അവിടെ നിൽക്കുന്നതിനാണ്ട് സുഖം, വേറെ നല്ലൊരു ഏരിയ ട്ടോ. എന്റെ മോനെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ഒരു ബയോമാണ് ഗൈസ്, ഇത് പറയണെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ബയോമാട്ടോ. നിങ്ങളുടെ കമന്റ്സ് രേഖപ്പെടുത്തി ഈ ബയോമ കണ്ടിട്ട് നിങ്ങൾ എത്രത്തോളം ഇഷ്ടപ്പെട്ടു. ഇത്രയും ക്ലിപ്സ് ഒക്കെ കാണുമ്പോൾ എന്ത് രസമാണ് കാണാൻ. ഇത് അങ്ങോട്ട് ഇതായിട്ട് കേട്ടോ ലോഡായി വന്നിട്ടില്ല, അപ്പൊ അങ്ങോട്ട് ലോഡാകുമ്പോൾ അവസ്ഥ എന്താണ് ആർക്കറിയാം. നോക്കാം എത്രത്തോളം അതിന്റെ ഒരു ഭംഗി ഉണ്ടാവുന്ന. നമ്മളൊന്ന് നീന്തി പോകുന്നുണ്ട് വെള്ളത്തിൽ കൂടെ, നമ്മളെ ഹാർട്ട് കുറവാണ്. നമുക്കൊരു ബെഡ് ക്രാഫ്റ്റിംഗ് ടേബിൾ ഒരു ബെഡ് ഉണ്ടാക്കാം, തൽക്കാലത്തിന് നിൽക്കാൻ വേണ്ടിട്ട് ഒരു ബെഡ് ഉണ്ടാക്കാം. എന്നിട്ട് ബാക്കി എന്തെല്ലാമാണ് കാട്ടാം നടക്കുള്ളൂ. കയ്യിൽ ടോർച്ച് ഉണ്ടാക്കണം, ബെഡ് ഉണ്ടാക്കാം. മൂന്ന് ഊണോളം. അപ്പൊ തൽക്കാലത്തിന് ഒരു ബോട്ട് ഉണ്ടാക്കട്ടെ, എന്റെ പൊന്നളിയത് ബോട്ട് ഉണ്ടാക്കി. എന്നിട്ട് പിന്നെ ആവശ്യമുള്ളത് വെച്ചാല് ഒരു എന്താ പറയാ, ഇത്ര മതി. നമുക്കൊരു ടോർച്ച് രണ്ടെണ്ണം എട്ടെണ്ണം ഉണ്ടാക്കി വെക്കാം. ഏ എന്നിട്ട് മുറിച്ച് പൊട്ടിച്ചോട്ടോ. അപ്പൊ രാത്രി ആയിട്ടുണ്ട്, ഏകദേശം നല്ല ഇരുട്ടായിട്ടുണ്ട്, നല്ല ഇരുട്ട്. മഴന്റെ കൂടി ഇത് കണ്ടപ്പോ നല്ല ഇരുട്ടായിട്ടുണ്ട്. അപ്പൊ നല്ല ഇരുട്ടായിട്ടുണ്ട് ഗൈസ്, നല്ല ഇരുട്ട്, നല്ല ഇരുട്ട് മൂടിയ ഒരു ഇതായ പോലെ ഉണ്ട്. ഓ അര ഹാർട്ട് കൊണ്ട് നമ്മളെ അടിക്കണ ഗൈസ്, അമ്മേ പൊട്ടിന്ന് വിചാരിച്ചു ഗൈസ്, പൊട്ടിന്ന് വിചാരിച്ചു, ലിറ്ററലി പൊട്ടിന്ന് വിചാരിച്ചതാണ്. ഓ നോ, നമ്മളെങ്ങനെയെങ്കിലും ഇവിടുത്തെ ബോട്ട് ചാടി പോണം. അമ്പുള്ളികളുടെ മുമ്പ് അര ഹാർട്ടിന്റെ ഒന്ന് ചാടി വിഴുവെന്ന് എനിക്കറിയില്ല. അര ഹാർട്ടുള്ളും വേഗം ബോട്ട് കയറ്, വേഗം ബോട്ട് കയറിക്കോ. ഓ എന്തൊരു മഞ്ഞാണ് ഗൈസ്, ഇത് ഫുള്ള് മഞ്ഞാണ്. അങ്ങനെ ഗൈസ് നമ്മള് നീണ്ട 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 കടലിൽ കൂടി ഇങ്ങനെ നീണ്ടി നീണ്ടി പോകുമ്പോൾ ഇവിടെ എന്തോ സംഭവം കണ്ടു ഗൈസ്. ഇവിടെ എന്തൊരു സംഭവം കാണുന്നുണ്ട്, ദൂരെ നിങ്ങൾ കാണണാണ്. എന്താ സംഭവം അറിയില്ല, എന്തോ സ്ട്രക്ചർ എന്തോ ആണ്. ഇതൊരു ഫസ്റ്റ് ടൈം സ്ട്രക്ചർ ആയിട്ട് ഞാൻ കാണുന്നത് ഗൈസ്. ഇത് എന്താ സംഭവം, സീ ലാൻഡാണോ? ഓ രാവിലെ ഗൈസ്, അറ്റ്ലാസ്റ്റ് രാവിലെ. ഇവിടെ എന്തോ ട്രഷർ ആണെന്ന് തോന്നുന്നു ഗൈസ്, നമുക്ക് നോക്കാം. ട്രഷർ ആണ് ഇവിടെ, ട്രഷർ എന്തോ ഉണ്ട് തോന്നുന്നു. ഇവിടെ ഡ്രൗണ്ട് ഉണ്ട്, ഇവിടെ അവിടെ കുറെ ഡ്രൗണ്ട് ഉണ്ട്. എന്താണ് ഡ്രൗണ്ടിന്റെ സമയമാണ് ഗൈസ്. ഇവിടെ ഇവിടെ എന്താണ് സംഭവം അറിയില്ല, പൊട്ടിപ്പോയി. ഓക്കെ, ഇവിടെ എന്താ സാധനം ഉണ്ട്, ഇവിടെ ഇവിടുത്തെ കല്ലുകളൊക്കെ പൊട്ടിച്ചു നോക്കിട്ട് ഒരു സാധനം കാണുന്നില്ല. പക്ഷെ എന്തോ ഉണ്ട്, അതെനിക്ക് മനസ്സിലായി. ഗൈസ് എന്താ പ്രശ്നമായത്, ഒരു ടപ്പി എന്നൊരു അടി. വെൽക്കം ബാക്ക്, ഞാൻ ഇവിടെ തന്നെ പേടിക്കേണ്ട, ഞാൻ തിരിച്ചു വന്നു. നിങ്ങൾക്ക് എന്റെ വേണം അറിയാം, എന്റെ അവസ്ഥ ആയിക്കട്ടെ. ആ ബെസ്റ്റ്, ഞാനാര് നീയാരായി, നമുക്ക് ഈ വീട്ടിൽ താമസിക്കല്ലേ കൂടെ. ഇത് പൊട്ടിക്കണെങ്കിൽ ആരാക്കും? ആ കഥ കാട്ടിക്ക് തല കത്തിക്ക, എനിക്കറിയാം നിനക്ക് തന്നെ വേണം. നീ ശാപിച്ചതാ എനിക്കറിയടാ കള്ളവാഴേ. അല്ലടാ നീ ശാപിച്ചല്ലേ, നിന്റെ കയ്യിലുള്ള ഐറ്റംസ് ഒക്കെ പോയില്ലേ, സന്തോഷമായി നിനക്ക്. ആ കള്ളപ്പഹയൻ നോക്കുന്നതാണ് ഗൈസ്, ഞാനിപ്പോ ഇവിടെ കൂടാണ് ഗൈസ്. അത് നടക്കുള്ളൂ, ഇത്രയും ആരാ നമ്മള് ചെയ്തതൊക്കെ വെറുതെ എന്ന് പറയല്ലോ. എനിക്ക് വിഷമം. ആരെന്താ 1.20 നീ നോക്കിയെന്ന മോനെ, ഞാൻ ഇവിടെ ഒരു പർവ്വതല്ല, ഒരു എന്താ പറയാ, ഒരു വലിയൊരു വലിയൊരു പ്രസ്ഥാനം ഉണ്ടാക്കും. ആഹാ, നിന്നെ കൊണ്ട് ഇവിടെ നിന്റെ കുട്ടികളുടെ കുട്ടികളുടെ കുട്ടികളെ ഉണ്ടാക്കും. ആഹാ, എന്നോട് കളിക്കണം, ഞാനല്ല കേട്ടോ, നീ ഉണ്ടാക്കും. അത് വ്യത്യാസം കേട്ടോ. അപ്പോ എന്തായാലും 1.20 ഡിസ്പ്ലേ സീരീസ് നിങ്ങൾക്ക് വേണോ? എന്നാ ഇപ്പൊ തന്നെ കമന്റ്സിൽ പോരട്ടെ, വി വാണ്ട് ലെറ്റ്സ് പ്ലേ സീരീസ് 1.20 എന്ന് വരട്ടെ, കമൻറ്റ് വരട്ടെ. സോ എല്ലാവരും ഇപ്പം തന്നെ ലൈക്ക് അടിച്ചോ, ഷെയർ ചെയ്തോ. ഈ വീഡിയോക്ക് ഒരു 600 ലൈക്സ് എത്താണെങ്കിൽ അടുത്തൊരു എപ്പിസോഡ് വരുന്നതാണ്. സോ എല്ലാവരും ഇപ്പം തന്നെ പോയിട്ട് ആ ലൈക്ക് അടിച്ചോ. എപ്പോഴാണ് 600 ലൈക്സ് ആവണം, അപ്പം തന്നെ അടുത്ത എപ്പിസോഡ് വരും. സോ ആ അടുത്ത എപ്പിസോഡിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഈ രീതിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ സ്റ്റാർട്ടർ ബേസ് സെറ്റ് ചെയ്യും. ഇപ്പം നമ്മൾ കഷ്ടപ്പെട്ട് അവിടെ വരെ പോയിട്ട് തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരേണ്ടി വന്നു. ആ ഡ്രൗണ്ടിൻ്റെ ഒക്കെ ഒറ്റയാറ് നല്ല 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 കിടുക്കാച്ചി ട്രൈഡന്റ് അടി പറച്ച് എയിം, എന്തൊരു എയിം പോട്ട് അറിയോ. ഹാക്കർ പറയണ്ട ഗൈസ്, എല്ലാം പോച്ചു ഗൈസ്, എല്ലാം പോച്ചു, കയ്യിലിട്ട് എല്ലാ സാധനം പോച്ചു. അപ്പൊ ഞാനും നീ ഇങ്ങനെ അണ്ടി പോയ അണ്ണാന്റെ പേര് നോക്കി നിട്ട് ഒരു കാര്യമില്ല. നീ ആ പിള്ളേരോട് ഒന്ന് ലൈക്ക് അടിക്കാൻ പറയും. ആ നീ എന്തെല്ലാം പറഞ്ഞോ, കുഴപ്പമില്ല, ആളെ കളിയാക്കി, കുഴപ്പമില്ലടാ, കളിയാക്കിക്കോ. ആ കുഴപ്പമില്ല, നീ കളിയാക്കിക്കോ ട്ടാ, എനിക്കൊരു പ്രശ്നവും ഇല്ല ട്ടാ. അവന്റെ ഒരു വാർത്ത, ഇനി നീ എന്നെ ഇനി കളിയാക്കും, ഇനി ഞാൻ വെട്ടി നോക്കും, വെട്ടി നോക്കും. ആ സാധനം ഇല്ലല്ലേ. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ അവസാനിക്കണം ഗൈസ്. നിങ്ങൾ എന്ത് ചെയ്യാ,
ഇവനും കൂടി കൂട്ടിയിട്ട് അങ്ങനെ ലൈക്ക് അടിച്ച് പൊട്ടിച്ചേക്ക്. ഇവൻ പറയണത് 600 ലൈക്ക് ഒന്നും എത്തൂല എന്നാണ്. അപ്പൊ നിങ്ങൾ പറയുന്നുണ്ട് എത്താണെന്ന് കാണിച്ചു കൊടുക്ക. വില്ലേജേഴ്സിന്റെ പവർ അല്ല, നമ്മളെ പവറാണ്. കാണിച്ചു കൊടുക്ക 600 ലൈക്ക് പെട്ടെന്ന് എത്തുന്നു. സോ ഇപ്പൊ തന്നെ പോയി ലൈക്ക് അടിച്ചോ പൊളിച്ചോ. ആൻഡ് അടുത്തൊരു എപ്പിസോഡ് കാണാൻ. ടിൽ ദാറ്റ് റാൻഡോമൈസ്ഡ് സൈനിങ് ഓഫ്. പീസ്. ബൈ. താങ്ക്സ് സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.